നമസ്കാരം. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ രണ്ട് തവണയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ സോണിയാഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തത്. ഇന്ന് വീണ്ടും ഇഡി ചോദ്യം ചെയ്യലിനായി ഇഡി ഓഫീസിലേക്ക് സോണിയാഗാന്ധി ഹാജരായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. അതായത് ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ പലതും വരുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് ഈ പറഞ്ഞതുപോലെ രണ്ടാം തവണയാണ് ഇന്നലെ ചോദ്യം ചെയ്തത്. 6 ദിവസത്തിനുള്ളിൽ നിരവധി തവണ ചോദ്യം ചെയ്യാൻ ഹാജരാകാനായി നോട്ടീസ് നൽകിയിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ സോണിയാഗാന്ധി ഹാജരായില്ല. ഇതെല്ലാം നമുക്കറിയാം. സോണിയാഗാന്ധി ഹാജരാകുന്നതാകട്ടെ പുറത്ത് വലിയ പ്രതിഷേധ നാടകങ്ങൾ ഒരുക്കിയതിന് ശേഷവുമാണ്. രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് ഇതിന് എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്നാണ് കോൺഗ്രസ് ഇതിൽ പരിശോധിക്കുന്നത്. പക്ഷേ സമരം ചെയ്യുകയും ട്രെയിൻ തടയുകയും ഒക്കെ ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമത്തിൽ ഇളിഭിരായി പോവുകയാണ്. കാരണം സോണിയാഗാന്ധിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ലല്ലോ ചോദ്യം ചെയ്യുന്നത്. സോണിയാഗാന്ധിയെ 2,000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് ചോദ്യം ചെയ്യുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, സോണിയാഗാന്ധി നിരപരാധിയാണെങ്കിൽ അതവിടെ ഇഡിയുടെ മുന്നിൽ പോയി പറഞ്ഞാൽ മതി. പക്ഷേ ചോദ്യം ചെയ്യലിൻ്റെ ഒരു ഗതി പരിശോധിച്ച് കഴിഞ്ഞാൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കുരുക്ക് മുറുകിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം 30 ചോദ്യങ്ങളാണ് ഇഡി ചോദിച്ചത്. അതായത് നാഷണൽ ഹെറാൾഡ് എന്ന മാധ്യമ സ്ഥാപനത്തെ, യങ് ഇന്ത്യൻ എന്ന കോർപ്പറേറ്റ് സ്ഥാപനം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട 30 ചോദ്യങ്ങളാണ് സോണിയാഗാന്ധിയോട് ഇഡി ചോദിച്ചത്. പക്ഷേ ഈ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ, അതിന് ഉത്തരം സോണിയാഗാന്ധിക്ക് പറയാനായില്ല എന്നാണ് ഇഡിയുടെ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് സോണിയാഗാന്ധി പറയുന്നത് മകൻ രാഹുൽ ഗാന്ധിയും മറ്റ് ചിലരും ചേർന്നാണ് ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ സാങ്കേതികമായ കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം നൽകാൻ കഴിയില്ല, തെളിവെടുപ്പിന് സഹകരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് സോണിയാഗാന്ധി പറയുന്നത്. ഇഡിയുടെ സുപ്രധാനമായ പല ചോദ്യങ്ങൾക്കും സോണിയാഗാന്ധിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല, അറിയില്ല ഇങ്ങനെയുള്ള മറുപടികളാണ് കൊടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് സമാനമായ, അതായത് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് ഈ ഘട്ടത്തിൽ സോണിയാഗാന്ധിയുമായി നടത്തുന്നത് എന്നതാണ് വിവരം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മറ്റു ചിലരും, ഡയറക്ടർമാരായ മറ്റു ചിലരുമെല്ലാം ഇവിടെ രക്ഷപ്പെടുന്നത് മരിച്ചുപോയ മോത്തിലാൽ വോറ എന്ന നേതാവിനെ, എന്ന കോൺഗ്രസ് നേതാവിനെ, നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. അതായത് മോത്തിലാൽ വോറ അന്തരിച്ചു കഴിഞ്ഞു. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ ട്രഷററായിരുന്ന വ്യക്തി. അദ്ദേഹമാണ് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനി അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന വളരെ നിഷേധാത്മകമായ നിലപാടാണ് സോണിയാഗാന്ധി പോലും സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി വളരെ ബലിശമായ ഉത്തരങ്ങൾ നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ യങ് ഇന്ത്യൻ എന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ നാഷണൽ ഹെറാൾഡ് എന്ന കമ്പനിക്ക്, എന്ന മാധ്യമ സ്ഥാപനത്തിന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ വായ്പ നൽകുന്നു. ഈ വായ്പ നൽകാൻ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരമില്ല എന്നാണ് ഇഡിയുടെ സ്റ്റാൻഡ്. അതായത് പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് വായ്പ നൽകാനാവുക എന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ലാതെ ഉടലുകയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അന്തരിച്ച കോൺഗ്രസ് നേതാവ് മോത്തിലാൽ വോറയുടെ മേലിൽ ചാരി രക്ഷപ്പെടാനാണ് അമ്മയും മകനും ശ്രമിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, മല്ലികാർജുൻ ഖാർഗെ ആയിക്കോട്ടെ, ഇവരോടെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ നൽകുന്നത് ഇതേ ഉത്തരങ്ങളാണ്. നെഹ്റു കുടുംബം എന്തായാലും ഇഡിയുടെ ചോദ്യങ്ങളോട്, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിനോട് വ്യാജമായ ചില വിവരങ്ങൾ നൽകുന്നു എന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്തായാലും തെളിവുകൾ ഇഡിക്ക് അനുകൂലമാണ്, സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരാണ്, രാജ്യത്തെ നിയമങ്ങൾക്കെതിരായിട്ടാണ് നെഹ്റു കുടുംബം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് സുവ്യക്തമാണ്. നാഷണൽ ഹെറാൾഡ് എന്ന കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചേർന്ന് രൂപീകരിച്ച ഒരു മാധ്യമ സ്ഥാപനം, ഏതാണ്ട് 2,000 കോടി രൂപയുടെ ആസ്തികൾ ഉള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്
വായ്പ നൽകി കടക്കണിയിലാക്കിയ ശേഷം ഈ 2,000 കോടി രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നു ഒരു കമ്പനി, യങ് ഇന്ത്യൻ എന്ന കമ്പനി. ഈ യങ് ഇന്ത്യൻ എന്ന കമ്പനി രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും രണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും കീഴിലാണ്, അവരുടെ ഉടമസ്ഥതയിലാണ്, അവർക്ക് ഭൂരിഭാഗം ഷെയറുകളുമുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം. അഴിമതിയും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലും മായി ബന്ധപ്പെട്ട കേസുകളുമെല്ലാം ഉണ്ടാകുന്നത് ഈ 2,000 കോടി രൂപയുടെ ആസ്തി കേവലം 50 ലക്ഷം കൊടുത്ത് കൈക്കലാക്കുമ്പോഴാണ്. ഈ അന്വേഷണത്തിന് കാര്യക്ഷമമായ മറുപടിയോ തൃപ്തികരമായ വിശദീകരണമോ ഇഡിക്ക് മുന്നിലോ പൊതുസമൂഹത്തിലോ നൽകാൻ കഴിയാതെ തെരുവിൽ അക്രമം കാട്ടുകയും ട്രെയിൻ തടയുകയും ചെയ്യുകയാണ് കോൺഗ്രസ്. എന്തായാലും ഇഡിയുടെ വിശേഷ അധികാരങ്ങളടക്കം ഇപ്പോൾ സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബം നാഷണൽ ഹെറാൾഡ് കേസിൽ കുരുക്കു മുറുകുന്നു, ആ കുടുംബത്തിന് കുരുക്കു മുറുകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.